സ്വപ്ന സുരേഷും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ ഐ എ എസും ഒക്കെ ഉൾപ്പെട്ട സ്വർണ കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്നത് എൻ ഐ എ ആണ്, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി. ഈ ഏജൻസിയുടെ അന്വേഷണം പൂർണ്ണമായിട്ടും ആ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും ഇതെന്തൊക്കെയോ അജണ്ടയോടുകൂടി നടത്തുന്ന ഒരു അന്വേഷണമാണ് എന്നും എങ്ങനെയെങ്കിലും ഈ കേസ് ഒരു പക്ഷേ ഒത്തുതീർപ്പാവുമെന്നും അന്വേഷണത്തിന് തന്നെ സ്പീഡ് പോരാ എന്നും ഇങ്ങനെ കുറേയേറെ പരാതികളും ആശങ്കകളും അതേപോലെ ആരോപണങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ ചിത്രം? എന്താണ് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം? ഇതിനെക്കുറിച്ചാണ് ഇന്നൊന്ന് അവലോകനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ശരിക്കും ഒരു കാര്യം വളരെ വ്യക്തമാണ്, എൻ ഐ എ നടത്തുന്ന അന്വേഷണത്തെ സംബന്ധിച്ച്, ആ അന്വേഷണത്തിലെ പുരോഗതിയെ സംബന്ധിച്ച് ഇവിടെ സമൂഹത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മാധ്യമങ്ങൾക്കോ സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതുന്നവർക്കോ യാതൊരു പിടിയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷേ കസ്റ്റംസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്ന് കിട്ടുന്നുണ്ടാവാം, കേരള പോലീസ് നടത്തുന്ന അന്വേഷണങ്ങളുടെ വിവരങ്ങൾ തീർച്ചയായിട്ടും ചോർന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ എൻ ഐ എയുടെ കാര്യത്തിൽ ഇത്തരം യാതൊരു ചോർച്ചയും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വസ്തുത. അതുകൊണ്ട് തന്നെ എൻ ഐ എ നടത്തുന്ന അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു, എൻ ഐ എയുടെ അന്വേഷണം എങ്ങനെ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് കാര്യമായ വിവരമൊന്നും ആർക്കുമില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പിന്നെ ആകെക്കൂടെ ലഭിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ അത് എൻ ഐ എ കോടതിയിൽ സമർപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും രേഖകളിൽ നിന്നും അതേപോലെ എൻ ഐ എ സ്വയം നൽകുന്ന പ്രസ്താവനകളിൽ നിന്നും മാത്രമാണ്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ ഐ എ സംബന്ധിച്ച എൻ ഐ എയുടെ രീതികളെ സംബന്ധിച്ച് അന്വേഷണത്തിൻ്റെ രീതികളെ സംബന്ധിച്ചും അന്വേഷണം നടത്തുന്ന കേസുകളെ സംബന്ധിച്ചുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഐ എ രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യമായി എൻ ഐ എ അന്വേഷിക്കുന്ന ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ് ഇത്. കാരണം എൻ ഐ എ ഇത്തരം കേസുകളൊന്നുമല്ല അന്വേഷിക്കുന്നത്. ഈവൻ ഐ പി സിയുമായി ബന്ധപ്പെട്ട ഐ പി സിയുടെ കീഴിൽ വരുന്ന കേസുകൾ പോലും എൻ ഐ എ അന്വേഷിക്കാറില്ല. കസ്റ്റംസ് വയലേഷൻ അതുപോലെയുള്ള കേസുകളോ കള്ളക്കടത്ത് കേസുകളോ എൻ ഐ എയുടെ വിഷയമേ അല്ല. പക്ഷേ ഈ കേസ് എൻ ഐ എ ആണ് അന്വേഷിക്കുന്നത്. അതും വളരെ പെട്ടെന്നാണ് എൻ ഐ എ ഈ കേസ് അന്വേഷിക്കുന്നത്. ജൂലൈ 5-ാം തീയതിയാണ് സ്വർണം പിടിച്ചെടുത്തത്. 15 കോടി രൂപ മൂല്യമുള്ള സ്വർണമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന്. ജൂലൈ 9-ാം തീയതി എൻ ഐ എ രംഗത്ത് വന്ന്, എൻ ഐ എ അന്വേഷണം നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടു. ജൂലൈ 9-ാം തീയതിയാണ് എൻ ഐ എ ഇത് സംബന്ധിച്ച FIR എഴുതുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് എൻ ഐ എ രംഗത്ത് വന്നത്. UAPA നിയമം പ്രകാരമാണ് ഈ കേസ് എൻ ഐ എ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കസ്റ്റംസ് വയലേഷനോ സ്വർണ്ണക്കള്ളക്കടത്തോ അതുപോലെയുള്ള മറ്റ് കള്ളക്കടത്തോ ഒന്നും എൻ ഐ എയുടെ വിഷയമല്ല. ഈ കേസ് എൻ ഐ എ അന്വേഷിക്കുന്നത് ഇതിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് വളരെ പെട്ടെന്ന് തന്നെ എൻ ഐ എയുടെ കയ്യിലെത്തിയതും. അപ്പോൾ ഇതിൽ നിന്ന് അനുമാനിക്കാവുന്ന ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് നേരത്തെ കേന്ദ്ര ഏജൻസികൾക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഈ പ്രതികളെ സംബന്ധിച്ച്, ഇവരുടെ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച്, ഒരുപക്ഷേ ഈ കള്ളക്കടത്തിനെ കുറിച്ചായിരിക്കില്ല, പക്ഷേ ഇവരുടെ രാജ്യദ്രോഹ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികൾക്ക്, പ്രത്യേകിച്ചും ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഇന്റലിജൻസ് ബ്യൂറോയുടെ എല്ലാവിധ വിവരങ്ങളും ഏറ്റെടുത്ത ശേഷം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ആ വിവരങ്ങൾ ഷെയർ ചെയ്ത് കിട്ടിയ ശേഷമാണ് എൻ ഐ എ ഈ കേസിൽ FIR ഇടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് അതിനുശേഷം തന്നെ എൻ ഐ എ ഈ കേസ് ഏറ്റെടുത്തു ജൂലൈ 9-ാം തീയതി. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെയാണ് ഇതിലെ പ്രധാന പ്രതികളെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 20 പ്രതികളുണ്ട്, അതിൽ 25 പ്രതികളുണ്ട്, അതിൽ 20 പേരുടെ അറസ്റ്റ് എൻ ഐ എ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20 പ്രതികളെ എൻ ഐ എ ഈ കഴിഞ്ഞ ഈ 2 മാസങ്ങൾക്കിടയിൽ അറസ്റ്റ് ചെയ്തു എന്ന് സാരം. എൻ ഐ എ സംബന്ധിച്ചിടത്തോളം എൻ ഐ എ ഈ അറസ്റ്റുകളിലോ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ രീതികളിലോ അല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അവർ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ പിടിക്കുക എന്നുള്ളതിനപ്പുറം ഇത് വേരോടെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എൻ ഐ എ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എൻ ഐ എ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇപ്പോൾ ഈ ജൂലൈ 5-ാം തീയതി കടത്തിയ സ്വർണം മാത്രമല്ല, ഇതിനു പിന്നിലുള്ള ഒരു വലിയ ശൃംഖലയെക്കുറിച്ച്, ആ ശൃംഖലയുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച്, ആ ശൃംഖലയ്ക്ക് ഇവിടെ ഇന്ത്യയിൽ തന്നെയുള്ള
പൊളിറ്റിക്കൽ ബിസിനസ് അതേപോലെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഇങ്ങനെ വളരെ വൈഡായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ NIA നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് ഈ കേസിൽ വേണ്ടതും. കാരണം നേരത്തെ തുടക്കത്തിൽ NIA പറഞ്ഞത് ഈ ഒരു കേസ് മാത്രമല്ല, ജൂലൈ 19 മുതൽ 20 പ്രാവശ്യമായി ഏതാണ്ട് 200 കിലോ സ്വർണം കടത്തിയ കേസും കൂടിയാണ് ഇവർ അന്വേഷിക്കുന്നതെന്നാണ്. പക്ഷേ ഇപ്പോൾ അതുപോലുമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം കുറേ ആൾക്കാർ ഈ കഴിഞ്ഞ ഈ ദക്ഷിണ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കടത്തിയ സ്വർണത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെക്കുറിച്ചുമാണ് ഇപ്പോൾ NIA അന്വേഷിക്കുന്നത്. വളരെ വൈഡായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കേസിന് അതിൻ്റേതായ മെറിറ്റ് ഉണ്ട്, അതിൻ്റേതായ അന്വേഷണത്തിന് അതിൻ്റേതായ സ്പീഡുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ കേസിൽ NIA അന്വേഷണം ഇഴയുന്നു എന്ന് പറയുന്നത് ഏതിലും എന്തിലും വിവാദങ്ങൾ മാത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഈ സംഭവം നടന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എന്തിലും രാഷ്ട്രീയം ഉണ്ടാക്കുക, രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങളിൽ ഒരു ബഹളവും ഉണ്ടാക്കുക. പക്ഷേ ഈ ബഹളങ്ങളൊന്നും അന്വേഷണ ഏജൻസിയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാന സത്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് 3 പേരെ NIA അറസ്റ്റ് ചെയ്തത്. അതിൽ ജിഫ്സൽ അബൂബേക്കർ അതേപോലെ മുഹമ്മദ് ഷമീം ഇങ്ങനെ 3 പേരെയാണ് ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ 20 പേരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ 3 പേരും ഓൾറെഡി കസ്റ്റംസിൻ്റെ അറസ്റ്റിലുള്ളവരാണ്, ജയിലിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ NIA ടീം അവിടെ ചെന്ന് ജയിലിൽ ചെന്നാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്ന് മാത്രമല്ല, കോഴിക്കോട് മലപ്പുറം മേഖലകളിൽ ഇവരുടെയൊക്കെ വീടുകളിലും ഇവരുടെ സഹചാരികളുടെ വീടുകളിലും ഒക്കെ NIA റെയ്ഡും നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ അന്വേഷണം ഇഴയുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. പിന്നെ ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ വിദേശ ബന്ധങ്ങളാണ്. NIA ഇപ്പോഴും വളരെ കൃത്യമായി തന്നെ വിശ്വസിക്കുന്നത് ഡിപ്ലോമാറ്റ്സ്, അതായത് UAE നയതന്ത്ര പരിരക്ഷയുള്ള ചിലർ ഈ കേസുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. തിരുവനന്തപുരത്തെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഈ കോൺസുലേറ്റിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ഈ കേസിൽ ഡയറക്റ്റായി ഇടപെട്ടിട്ടുണ്ട്. ഇത് സ്വപ്ന സുരേഷ് മാത്രം ചെയ്തതല്ല എന്നുള്ളത് തുടക്കം മുതൽ NIA പറയുന്നതാണ്. അത്തരം അതുതന്നെയാണ് ഇപ്പോഴും NIA പറയുന്നത്. NIA അന്വേഷണത്തിൻ്റെ ഒരു ഫോക്കസ് ഈ വിദേശ ബന്ധങ്ങൾ തന്നെയാണ്. എന്നാൽ NIA കാര്യമായ ഒരു പ്രോഗ്രസ് ഉണ്ടാകാത്ത ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. അത് ഫൈസൽ ഫരീദുമായി ബന്ധപ്പെട്ടാണ്. ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യുകയും ഫൈസൽ ഫരീദുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ വിദേശത്ത് UAE NIA നടത്തുകയും ചെയ്തെങ്കിലും ഫൈസൽ ഫരീദിനെ എതിരെ കാര്യമായ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന തിരിച്ചടിയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴയിൽ നിന്ന് നേരത്തെ തന്നെ NIA അറസ്റ്റ് ചെയ്ത മുഹമ്മദ് അലി, അബ്ദുൾ ഖാദറിൻ്റെ മകൻ മുഹമ്മദ് അലി, ഇയാൾ തീവ്രവാദ ബന്ധങ്ങളുടെ ഒരു പ്രധാന കണ്ണിയായിട്ടാണ് NIA കാണുന്നത്. ഈ ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തും തീവ്രവാദവും ഭീകരവാദവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട് എന്ന് NIA മനസ്സിലായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണങ്ങൾ പല രീതിയിൽ, പല രൂപത്തിൽ, അല്ലെങ്കിൽ പല മേഖലകളിലായിട്ട് ഇപ്പോൾ വളരെ കാര്യമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു കേസിനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ എഴുതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ യാതൊരു കാരണവശാലും ഇത്തരം എഴുത്തുകളോ ഇത്തരം ആഹ്വാനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ആശങ്ക പങ്കുവെക്കലോ ആരോപണങ്ങളോ ഒന്നും അന്വേഷണ ഏജൻസിയെ ബാധിക്കില്ല. കാരണം ഭാരതത്തിൻ്റെ സാമ്പത്തിക അടിത്തറ മാത്രമല്ല ഭാരതത്തിൻ്റെ അഖണ്ഡതയും, നമ്മളെപ്പോഴും എടുത്തു പറയുന്നതാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയെയും കൂടി ബാധിക്കുന്ന ഒരു വലിയ കേസാണ് സ്വപ്ന സുരേഷും ഇവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M.ശിവശങ്കറും ഒക്കെ ഉൾപ്പെട്ട ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസ് NIA ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം തീർച്ചയായിട്ടും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു യാദൃശ്ചികതയാണെങ്കിലും NIA പോലെ ഒരു കേന്ദ്ര ഏജൻസി ആദ്യമായി അന്വേഷിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അത് കേരളത്തിൽ നിന്നുള്ളതാണ്. നമസ്കാരം.